Good morning, guys. Ya vale su pro shot. Pagal velichathil orikkal koodi charminar vannu vannappo vetta vannillayirunnallo saadhane ivide mottham immadiri building alakeyanu munambulla kurta. വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടല്ലേ, അല്ലട മോനെ, നീ ജീവിക്കാൻ വേണ്ടി തിന്നോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു? ഞാൻ മൊത്തം അങ്ങ് ചോക്ലേറ്റ് ഗൈസ്, എനിക്ക് ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ലാത്തതാണ്. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൻ 85, ഇതൊക്കെ കഴിച്ചാൽ ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നീ ഇത് നോക്കാം. എന്താ വാടാ ഇത്? സിമന്റ് മിക്സ് ചെയ്യുന്ന മെഷീനോ? ഇത് ബക്ലാവ, ഇതിനകത്ത് ബക്ലാവ ഉണ്ട് കേട്ടോ. എന്റെ പുറത്ത് മറ്റേ പൗഡർ ഷുഗറും എന്റെ പുറത്ത് പിസ്തയും വിഷയും. സെപ്പറേറ്റ് ആയിട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ കുടിക്കണേ സാർ. ഇതിന് എന്തൊരു ജാസ്മിൻ എങ്ങനെ എന്തോ ഇതും പിടിച്ചോണ്ട് വീഡിയോ എടുക്കുന്ന. ഞാനിതാ വീണ്ടും കുട്ടിക്കാനത്തെത്തി. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ ഞാനിത് 6-ാമത്തെ പ്രാവശ്യമാണ് കുട്ടിക്കാനം പാഞ്ചാലിമേട് പീരിമേട് വാഗമണ് ഈ ഒരു ലൊക്കേഷനിലോട്ട് വരുന്നത്. ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലെന്ന്. ഞങ്ങളും ചോദിച്ചു. ഇതുവരെ വന്നപ്പോഴൊക്കെ നല്ല കിട്ടില്ല ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷേ ഇത്തവണ ശോകമായി പോയി. ചൂട്, കൊട്ട വെയിൽ. എൻ്റെ ലൈഫിൽ ഇതുവരെ ഇവിടെ കുട്ടിക്കാനത്തിന് എനിക്ക് ഇങ്ങനെ ചൂട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓ ദോഷം പറയരുതല്ലോ, നല്ല കാറ്റും വെളിച്ചു. എങ്ങനെയുണ്ട്? ഞാൻ മുഹീദ്, ഇനിതാര് കയ്യിലെന്തോന്നും ബിയറ. ഹലോ, എങ്ങനെയുണ്ട്? സുഖം. അക്കു എവിടെ? ഇത് ആര്? ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പ ഉണ്ടാക്കിയതാണോ? ഗൈസ്, അടിപൊളി സ്ഥലം കേട്ടോ, പറയാതിരിക്കാം. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയണം, അടിപൊളി സ്ഥലം. ഈ ഒരു ഇതിൻ്റെ അകത്ത് 3 ബെഡ്റൂമും 3 ബാത്റൂമും 3 ബെഡ്റൂമും, അതിൽ ജക്കൂസി ഉണ്ട്, പ്രൈവറ്റ് പൂളുണ്ട്, പിന്നെ ചെറിയ കുക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ ബാർബക്യൂ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. നമുക്കൊരു 15-20 പേർക്ക് സുഖമായിട്ട് ഒരുമിച്ച് ഒന്നിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. അയ്യോ, പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞല്ലേ, ഹെയ്ഡേ റിസോർട്സ് എന്നതാണ് പേര്. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നൊക്കെ വെറുതെ ആക്കിയാൽ നോക്കിയോ. എനിക്ക് പറയാനുള്ളത്, രാവിലെ നിൻ്റെ അടുത്തല്ല, ഈ ഷമീറും സജിനും രാമും ഇവന്മാർ അവരൊരു വ്ളോഗ് എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനും ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിഷയമാവും. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഗൈസ്, ഇന്ന് ഭയങ്കര സംഭവ ബഹുലമായിരുന്നു. ഇന്നലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് ഇന്ന് 5 മണി വരെ ഷൂട്ട് ഉണ്ടായിരുന്നു രാവിലെ. അപ്പം ഞാൻ വിചാരിച്ച് ഒറ്റ ഉറക്കം ഉറങ്ങാൻ, ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ എണീക്കണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്ക് ആയാലും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സബ്വേ തുറന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും രാജഗണേഷനും കൂടെ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് വരാൻ താമസിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ കിടന്നുറങ്ങി. അപ്പോൾ 2 മണി ഞാനിരുന്ന് അങ്ങ് അടിച്ച് ഒരു 5:30 സമയത്ത് രാവിലെ. ഒറ്റ ഉറക്കം ഉറങ്ങാമല്ലോ വൈകിട്ട് വരെ. സൂക്ഷ്മം ഒരു 11 മണി 11:30 ആയപ്പോഴത്തേക്ക് വയറിളക്കം പിടിച്ച് ഗൈസ്. ഉറക്കവും പോയി,
നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ. എന്നാ പാഠം പഠിക്കൂ, രണ്ടു മണിയാപ്പ വീണ്ടും വെച്ചു. അപ്പം പ്രൊഡക്ഷൻ കൊണ്ടിട്ട് ഇരിപ്പുണ്ട്, ചോറ് ചപ്പാത്തി. പക്ഷെ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ ചെലപ്പോ ചോറ് ചപ്പാത്തി തിന്നാൻ ഒരു മൂടില്ല എനിക്ക്. ഒരു പ്രത്യേക ജീവിതല്ലേ. പമേരിച്ച് ബിരിയാണി ഓർഡർ ചെയ്യാം. ഇങ്ങനെ ഒരു മാറ്റം ഇല്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? അപ്പം നോക്കിയപ്പോ ഡൊണ്ണെ ബിരിയാണി സ്വിഗ്ഗിയിൽ. അങ്ങനെ ഡൊണ്ണെ ബിരിയാണി ഓർഡർ ചെയ്ത് ഈ രണ്ട് സാധനം ഓർഡർ ചെയ്ത് തിന്നിട്ടിരിക്കുന്നു. ഇനി എന്റെ വയറിന് എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണേണ്ടി വരും. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഗൈസ്, പ്രൊപ്രൈറ്റർ ഷമീർ ഖാൻ ഗിഫ്റ്റ് ചെയ്ത ഹൈ ചെയർ. നമ്മുടെ പേരിലും ഏടിന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഏടുക്കുട്ടോപ്പി, ഏടുക്കുട്ടോപ്പി, ഹാപ്പി ഹാപ്പി. ദേ വല്ലം പറയണം, നേരെ ജോയ പറയണം. കുറെ നേരായിട്ട് ഞാൻ കേൾക്കാം, കളിയൊക്കെ നീ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇനി വ്ലോഗ് എടുത്ത് നിൽക്കാൻ സമയമില്ല എനിക്ക്. ഞാൻ വെള്ളത്തിൽ ചാടാൻ പോകും. എന്താന്ന്? ഹലോ ഹലോ, വണ്ടി വേറെ. കൊള്ളാമോ? നല്ലത് നല്ലത്. ഉമ്മാ, ഇതെന്തായാലും എന്റെ ഒപ്പന സ്റ്റെപ്പാ. മോനെ കൊതിവിളിലടാ, കൊതിവിളിലടാ മോനെ. തണ്ണിമത്തം തരാം, പീസ തിന്നാറായില്ല. എന്താണ് മോനെ? തണ്ണിമത്തം കഴിച്ചോ. വെള്ളത്തി ഇറക്കട്ടെ അവനെ. കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ശരി, ഇതൊരു ഫുൾ വ്ലോഗ് ആക്കാനൊന്നും ഉദ്ദേശമില്ല. ഓക്കെ, ബൈ. നമ്മൾ കിങ് ഓഫ് കൊത്ത കാണാൻ പോകും ഗൈസ്. യെസ് യെസ്. ഞങ്ങൾ കഷ്ടിച്ച് സമയത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്, ഓൺ ടൈം. അവിടെ ചാരി കാർത്തിക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഏറ്റവും അവസാനം വന്നു. ആടി ആടി വരുന്നവൻ. A few moments later. എങ്കിലും വീണ്ടും ചിലക്കുന്ന സമയം. ഇന്നലെ എപ്പോഴേക്ക് നമ്മൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു? അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ. തീർക്കാൻ പറ്റെങ്കിൽ തീർക്കടാ. ഈ പിള്ളേർക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ പോണോണ്ട് അവരും കൂടെ വരാന്ന് പറഞ്ഞു. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി സ്റ്റേ ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങൾ. ഒരു രക്ഷയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. സ്ഥലം കുരിയം കണ്ടം, സ്ഥലത്തിന്റെ പേര്. മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ വളകോട്, അതായത് വാഗമൺ ഉപ്പുതുറ. വാഗമൺ ഉപ്പുതുറ വളകോട്, വളകോട് കുരിയം കണ്ടം, അവിടെയാണ് ഈ റിസോർട്ട്. ഓക്കെ, പോകുന്ന വഴിക്ക് ഒരു കിട്ടിലം. ഇത് പെരിയാറാണെന്നാണ് അവിടുത്തെ ആള് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടെ പെരിയാറാണെന്ന്. പക്ഷേ ഇതും നൈസ് സ്ഥലം കേട്ടോ. പക്ഷെ ഇവിടെ ഇറങ്ങാനുള്ളൊരു സ്കോപ്പ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വീട്ടിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായ ഗവൺമെന്റ് സ്ഥാപനമോ എന്തോ അങ്ങനെ എന്തോ എന്തോ വേറെന്തോ ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലായി. എന്തോ സംഭവം ഒരു വീട്ടിന്നുള്ള വ്യൂ. എൻ്റെ അമ്മ ഭയങ്കര സഹകരണമുള്ളൊരു ചേച്ചി. ഞാൻ പേരൊന്നും ചോദിച്ചില്ല. എനിക്ക് ചേച്ചിയെ വീഡിയോ കാണിക്കണം സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചോദിക്കാരും മടി. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചേച്ചി പറഞ്ഞു ഇവിടെ നിങ്ങൾ താഴോട്ട് പോകുന്നത് താഴോട്ട് പോകും കേട്ടോ. അവിടെ നമ്മളെ വീടിൻ്റെ പടിയുണ്ട്, സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങാം. വഴിയൊക്കെ പറഞ്ഞു തന്നു രക്ഷയില്ല. അടിപൊളി. നിങ്ങൾ വലിയ മനുഷ്യനാണ്. അവരുടെ വീടാണിത്. ഇതാണ് ചേച്ചി പറഞ്ഞ വഴി, താഴെ പോകാന്ന് പറഞ്ഞ വഴി. രാവിലെ ഇത് എന്തായാലും ബ്ലോഗ് തന്നെ കേട്ടാ. അവന്മാർ ബ്ലോഗ് എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഈ സാധനം വെച്ച് ബ്ലോഗ് ഇറക്കിയേ പറ്റൂ. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം.
അപ്പോഴേക്കും പോയോ bro